Namaskaram. Ella Prachakarkum. Annyonnyathilekku Swagatham. Nammalodoppam innullathu Vaidyuthi Mantri Shri M. M. Mani. Namaskaram. Namaskaram. Neelakurunji Udyanathinte Karyam Charcha Cheyyan Vendi Kazhinja Divasam Unnathatala Yogam Chernu. Adinu Shesham Paranjirikkunnu, Theermanichirikkunnu. Janangalude Aashanka Parihrichukondu Munnottu Pokum. Enthanu Ithukondu Uddeshikkunnathu? യഥാർത്ഥത്തിൽ 2006-ലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിന്നെ നീലക്കുറിഞ്ഞി വന്യജീവി സെഞ്ചുറി എന്ന പേരിൽ ഒരു ഉത്തരവിറക്കുകയാണ് ചെയ്തത്. ആ ഉത്തരവ് വേണ്ട നിലയിൽ പഠിക്കാതെ ഇറക്കിയതാണ്. അതിനകത്ത് പെശക് വന്നിട്ടുണ്ട്. പെശകെന്ന് പറഞ്ഞാൽ ആ ഉത്തരവിൻ്റെ പരിധിയിൽ വരുമ്പം 3200 ഹെക്ടർ ഭൂമി എന്നാണ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭൂമി മുഴുവൻ ഫോറസ്റ്റുകാരുടെ കൈവശമുള്ള ഭൂമിയല്ല, അവിടെ ജനവാസ കേന്ദ്രവും കൃഷിസ്ഥലവും കാലങ്ങളായി നൂറ്റാണ്ടായി ജീവിക്കുന്ന ജനങ്ങളുടെ സ്ഥലമുണ്ട്, കൃഷിക്കാരുടെ സ്ഥലമുണ്ട്. ഇതാണ് സത്യം. അത് അന്ന് വേണ്ടത്ര പരിശോധിക്കാതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ ആ ഉത്തരവ് അന്ന് ഗവൺമെൻറ് പുറപ്പെടുവിച്ചത്. അതേ തുടർന്ന് അന്ന് മുതൽ പ്രശ്നങ്ങളാണ് അവിടെ. ഈ കൃഷിക്കാർ അവരുടെ ഭൂമി പോകും, നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ്. അവിടെ മലയോര പ്രദേശത്തെ മറ്റു പ്രദേശം പറയുന്നതല്ല, മറയൂർ കാന്തല്ലൂർ വട്ടവട എന്ന് പറഞ്ഞാൽ 400 മുമ്പെങ്കിലും അവിടെ ജനവാസമാണെന്നാണ്. ഏതോ പടയോട്ടക്കാലം മുതൽ അവിടെ താമസിക്കുക, അങ്ങനെയുള്ള സ്ഥലമാണ്. പഴയ പട്ടയവും ഏർപ്പാടും എല്ലാമാണ്. അപ്പോൾ അന്ന് മുതൽ ആശങ്കയും പ്രക്ഷോഭവും സമരവും നടക്കുന്നതാണ്. ഇപ്പോൾ ആ പ്രശ്നം തീർക്കണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ഇപ്പോഴത്തെ സൗഭിണ്ടായ വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് റവന്യൂ മന്ത്രി, ഫോറസ്റ്റ് മന്ത്രി എല്ലാം ആ തീരുമാനം പുനഃപരിശോധിക്കണം എന്ന നിലപാടാണ് അവരും പ്രകടിപ്പിച്ചത്. അതായത് ഈ പ്രദേശത്ത് പട്ടയുള്ള ഭൂമി കണ്ടെത്തി അത് ഒഴിവാക്കി ഈ ഉദ്യാനം നടപ്പാക്കും. അതെ, അതാണ് ഉദ്ദേശം. ഉദ്യാനത്തിനുള്ളിൽ പട്ടയുള്ള ഭൂമി തന്നെയല്ല, പട്ടയമില്ലാത്തതും ഉണ്ട്. അവിടെ മുഴുവൻ ആളുകൾക്കും പട്ടയമില്ല, പട്ടയമില്ലാത്ത കൃഷിക്കാരും ഉണ്ട്. അവരുടെ ആശങ്കകളും പരിഗണിക്കും. അപ്പൊ കൃഷിഭൂമി, യഥാർത്ഥ കൃഷിക്കാരുടെ ഭൂമി എന്തേരെ ഉണ്ട്, ഇതിൽ പെട്ടിരിക്കുന്നു എന്ന് പരിശോധിച്ച് അത് ഒഴിവാക്കിക്കൊണ്ട് സുഗമമായി നീലക്കുറിഞ്ഞി വന്യജീവി സെഞ്ചുറി പ്രാവർത്തികമാക്കുക എന്നതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കൃഷിക്കാരുടെ ആശങ്കയ്ക്ക് പൂർണ്ണമായി പരിഹാരം ഉണ്ടാക്കുക. രണ്ട്, അവരുടെയും കൂടെ സഹായം വാങ്ങിച്ചുകൊണ്ട് നീലക്കുറിഞ്ഞി വന്യജീവി സെഞ്ചുറി നടപ്പിലാക്കുക എന്നാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇത് എത്രമാത്രം കുറയും? ഈ ഉദ്യാനം നാമമാത്രമാകുന്ന വിധത്തിൽ കുറഞ്ഞു പോകുമോ? അങ്ങനെ അങ്ങനെ വരില്ല. അതിനിപ്പോൾ കുറച്ച് ഭൂമി വിട്ടാലും അത് കുറച്ചുള്ള ഭാഗം മതി എന്ന നിലപാട് തന്നെയാണ് ഫോറസ്റ്റും പ്രകടിപ്പിച്ചിരിക്കുന്നത്. കൃഷിഭൂമി കുറച്ച് വിടുമ്പം കുറച്ച് വിട്ടുപോയാലും അത് ബാക്കിയുള്ളത് മതി. തർക്കമില്ലാതെ സുസ്ഥിരമായി നീലക്കുറിഞ്ഞി വന്യജീവി സെഞ്ചുറി പോകുക, പോണം, അതാണ് ഉദ്ദേശിക്കുന്ന ഗവൺമെൻറ്. അതാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്നൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. ഇത് ഉദ്യാനത്തിൻ്റെ വിസ്തൃതി കുറയ്ക്കുന്ന ഒരു നടപടി സ്വീകരിച്ചിരിക്കുകയാണ്, അത് എതിർക്കപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതെ, അത് അദ്ദേഹത്തിന് വിവരക്കേടുണ്ട്. പ്രതിപക്ഷ നേതാവാണ് എന്നതുകൊണ്ട് അദ്ദേഹം വേണ്ടത്ര വിവരമുള്ള ആളാണെന്നൊന്നും എനിക്ക് വലിയ അഭിപ്രായമില്ല. കാരണം അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ കള്ളനെ കാവലേൽപ്പിച്ച പോലെ എന്നെയും കൂടെ ആ മന്ത്രിസഭ, ഞാനത് അടുത്ത ചോദ്യമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു, മന്ത്രിമാരുടെ കൂടെ പെടുത്തിയിരിക്കുന്നതെന്ന്. അങ്ങേർക്ക് എന്നെ അറിയില്ല. എന്നെ കഴിഞ്ഞ 19-56 വർഷം എനിക്ക് വയസ്സ് 72 ആയി സിന്ദാബാദ് വിളിച്ചും കൃഷിക്കാരോടൊപ്പം സാധാരണക്കാരനോടൊപ്പം നിന്ന് പൊരുതി നേതാവായ ആളാണ്. പിന്നെ പുള്ളിയെപ്പോലെ കരുണാകരനെ പിന്നെ പിടിഞ്ഞു കൊടുത്തിട്ട് ആളായ ആളല്ല എമ്മമ്മണി. എമ്മമ്മണി പൊരുതി അവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്ന്, തോട്ടം തൊഴിലാളികളുടെ ഇടുക്കി ജില്ലയിലെ ജനങ്ങളോടൊപ്പം നിന്ന് പൊരുതി വന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഭൂമിയിൽ അവിടെ 42 ഏക്കർ 42 സെൻറ്റ് സ്ഥലമല്ലാതെ ഒരു സെൻറ്റ് സ്ഥലമില്ല. പി ടി തോമസിനോട് ഞാൻ പറഞ്ഞു, പത്രവും മടിച്ചുകൊണ്ട് വന്നു അങ്ങ് എഴുതി തന്നേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. പിന്നെ ഇത് പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞ ഉത്തരവാദിത്തമുള്ള പൊസിഷനിൽ ഇരുന്നിട്ട് അങ്ങേർക്ക് കണ്ണും കാണാൻ മേല, ഒന്നും കാണാൻ മേലാത്ത ഒരു പരുവത്തിലെത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അത് കേട്ടപ്പോൾ എനിക്ക് അങ്ങേറ്റത്തെ വേദനയും വിഷമവും തോന്നിയിട്ടുണ്ട്. അങ്ങേരാണേലോ
സോളാർ കേസിൽ പെട്ട് വ്യഭിചാരവും അഴിമതി എല്ലാം നടത്തിയതിനെയും കൂട്ടിയടിച്ചുകൊണ്ട് ഇപ്പോൾ പടയൊരുക്കവും നടത്തിക്കൊണ്ട് നാട് മുഴുവൻ നടന്ന ആളെ കവിളി പീരാണ്. എങ്ങനെ ആ വ്യഭിചാരക്കഥയിൽ നിന്നും സ്വന്തം പാർട്ടിയെ രക്ഷിക്കാമെന്ന തത്രപ്പാടിലാണ് അങ്ങേരം. അന്നേരം പറഞ്ഞ പുള്ളി എന്നെ, ഈ പാവ സാധാരണക്കാരനായ ഞാൻ എന്നെ പിടിച്ച് അങ്ങനെ പറഞ്ഞത് അദ്ദേഹം ത്തിൻ്റെ വിവരദോഷമെന്നാണ് ഞാൻ പറയുക. ഈ വാർത്ത, ഉന്നത തല യോഗത്തിൻ്റെ വാർത്ത ഒരു പ്രമുഖ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റവന്യൂ വകുപ്പിൻ്റെ നടപടിക്ക് മണി കെട്ടിയെന്നാണ്. ആ മണി ഉദ്ദേശിക്കുന്നത് താങ്കളെയാണ്. റവന്യൂ വകുപ്പ് ഒരു പൂച്ച, അതവിടെ എലിയെ പിടിക്കാനുള്ള നീക്കത്തിൽ പോകുമ്പോൾ എലിക്ക് വേണ്ടിയിട്ടാണല്ലോ മണി കെട്ടുക, പൂച്ചയുടെ കഴുത്തിയും മണി കെട്ടിയും, പൂച്ചയ്ക്ക് ഇനി എലിയെ പിടിക്കാൻ പറ്റൂല എന്നാണ് അതിൻ്റെ ഒരു സാരം. അതങ്ങനെ ഇവിടെ അതിവിടെ പത്രക്കാര് ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കണ്ട, ഇവിടെ ചാനലുകള് പത്രക്കാര് ഇവർ യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥന്മാരും പരിസ്ഥിതിവാദികളും എല്ലാമായി ഒരു കൂട്ടുകെട്ടാണ്. അത് അതിന് നിക്ഷിപ്ത താല്പര്യക്കാരും ഉണ്ട്, വിദേശികളും ഉണ്ട്, അതിൻ്റെ എല്ലാം പിന്നിൽ അതിൻ്റെ താല്പര്യങ്ങളും ഉണ്ട്. ഒരു കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ട് ഇടുക്കി ജില്ലയിലെ പലയോര കൃഷിക്കാരെ കുടിയൊഴിപ്പിക്കണം, അവിടുന്ന് തേജോവധം ചെയ്യണം, ഒഴിവാക്കണം, മൂന്നാറിൽ നിന്നും അവിടെയുള്ള ആളുകളെ ഒഴിവാക്കണം, എന്നിട്ട് അതിന് വേറെ അജണ്ട ഈ ആളുകൾക്കുണ്ട്, എല്ലാ മിക്കവാറും പത്രങ്ങൾക്കും ഉണ്ട് ഇത് എന്ന കാര്യം ഉറപ്പാണ്. അവരെന്നെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അതിനകത്ത് ഭരണപക്ഷ രാഷ്ട്രീയവും ഉണ്ട്, ബി ജെ പി ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, സകല ആളുകളും ഉണ്ട് എന്നെ വേട്ടയാടുന്ന കാര്യത്തിൽ. എനിക്ക് അത് കേൾക്കുമ്പം ഒന്നുകൂടി ഒരു സന്തോഷമാണ്. എന്താണെന്ന് ചോദിച്ചെന്നാൽ ഞാനിപ്പോൾ പിന്നെ സോളാർ കേസിലെ കഥാപാത്രങ്ങളുടെ കൂടെ മറ്റേ ഏർപ്പാടിന് വേറെ ഏർപ്പാടിനൊന്നും ഞാൻ പോയി എന്ന് ആക്ഷേപമില്ലല്ലോ. ഒന്ന്, രണ്ട്, കൈക്കൂലി മേടിച്ചു എന്നും ഏർപ്പാടില്ല. അതിലൊന്നും നമ്മൾ വിട്ടു എന്നല്ലല്ലോ. ഞാനവിടെ ജനങ്ങളോടൊപ്പം നിന്നു. ജനങ്ങളോടൊപ്പം നിന്നപ്പം ഞാൻ കൈകയറ്റക്കാരെ സഹായിക്കുന്നു, ഞാൻ കയ്യേറ്റക്കാരൻ്റെ ആളാണ് എന്ന മട്ടിലാണ് കൊണ്ടിരുന്നത്. അതൊക്കെ എനിക്ക്, ഞാൻ അതൊന്നും വലിയ ഗൗരവിക്കാറില്ല, മനസ്സിലായില്ലേ? അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അതൊന്നും പറഞ്ഞ് എന്നെ മടക്കാൻ, എൻ്റെ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കാനോ എൻ്റെ പാർട്ടിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇടുക്കി ജില്ലയെ പാർട്ടിയെ ഇന്നത്തെ നിലയിലാക്കുന്നതിൽ ഇന്ന് പ്രവർത്തിക്കുന്നവരോടൊപ്പം ഞാനും എൻ്റേതായ ഒരു പങ്കെല്ലാം വഹിച്ചാണ് ആയത്. ഇപ്പോൾ അവിടെ സാമാന്യനെ പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ സാധനം ഏതാണ്ട് ഇല്ലാതായിട്ടുണ്ട്. എം പി ലക്ഷ വോട്ടിന് ജയിച്ചുകൊണ്ടിരുന്നതാ തോപ്പിച്ചു. കോൺഗ്രസിന് ഒറ്റ സീറ്റില്ല നിയമസഭയിൽ. ഇതൊക്കെ ആക്കുന്നേ നമുക്കൊരു പങ്ക് വഹിച്ചുകൊണ്ട്, ഞാനൊരു പങ്ക് വഹിച്ചുകൊണ്ട്, പാർട്ടിയും ഒരു പങ്ക് വഹിച്ചതുകൊണ്ട് ഞാൻ അവരുടെ ഒരു ശത്രുവാണ്, കോൺഗ്രസിൻ്റെ ശത്രുവാണ്, യു ഡി എഫിൻ്റെ ശത്രുവാണ്, ബി ജെ പിയുടെ ശത്രുവാണ്, അതോടൊപ്പം പത്രക്കാരുടെയും എല്ലാം ശത്രുവാണ്. പക്ഷേ ഒരു കാര്യമാണ്, ഇവരെന്തെല്ലാം അങ്ങ് മെനഞ്ഞെഴുതിയാലും ഞാൻ അവിടുത്തെ ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ മനസ്സിലുണ്ട്, അവിടുത്തെ ജനങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇതൊന്നും എഴുതിയതുകൊണ്ട്, ഉദ്യോഗസ്ഥന്മാർ കൂടിയതുകൊണ്ടോ കോട്ട് കൂടിയോ അവരുടെ കൂടെ ചാനലുകാർ പോയി കൂടിയതുകൊണ്ടോ എന്തെങ്കിലും എഴുതിയതുകൊണ്ടൊന്നും എം എം മണി എന്ന് പറയുന്ന പൊതുപ്രവർത്തകന് ഇതൊന്നും ഒരു ബാധകമാവുന്ന കാര്യമല്ല. എന്നെ ഒന്നും ഇതൊന്നും പറഞ്ഞ് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് നല്ല ആത്മവിശ്വാസമാണ് അക്കാര്യത്തിൽ എനിക്കുള്ളത്. അതോടൊപ്പം മറ്റൊരു ഇത് വരുന്നത്, ജോയ്സ് ജോർജ് എം പിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ നീക്കമാകെ. അദ്ദേഹത്തിന് അവിടെ കുറച്ച് ഭൂമിയുണ്ട്, അദ്ദേഹത്തിന് പൈതൃകമായി കിട്ടിയ ഭൂമിയിൽ, ഭൂമി കയ്യേറ്റ ഭൂമിയാണ്, അത് ഒഴിവാക്കി കൊടുക്കാനും അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നടപടി ആകെ എന്നാണ് ചില വാർത്തകളെല്ലാം സൂചിപ്പിക്കുന്നത്. അതിനകത്തൊരു കാര്യമുണ്ട്, ജോയ്സ് ജോർജും അദ്ദേഹത്തിൻ്റെ പിതാവും കുടുംബാംഗങ്ങളെല്ലാം അനവധി വർഷങ്ങളായി കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്. അതെ, ജോയ്സ് ജോർജ് കോൺഗ്രസ് സമീപകാല പ്രവർത്തിച്ചിരുന്നില്ല, അവസാനമായപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു കെഎസ്യു വിദ്യാർത്ഥി സംഘടന. അവർ ആ കുടുംബമെല്ലാം അങ്ങനെ ആയിരുന്നു, മനസ്സിലായി? അന്ന് പണ്ട് മുതലേ അവർക്കവിടെ ഭൂമിയുണ്ട്. ഭൂമി പട്ടയം ഉണ്ടായിരുന്ന ആളുകളോട് വാങ്ങിച്ച ഭൂമിയാണെന്നാണ് ഞങ്ങൾ അന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവങ്ങേരിപ്പം നമ്മുടെ കൂടെ വന്ന് എം പി ആയി കഴിഞ്ഞും ഞങ്ങളുടെ പഠനം അതാണ് വ്യക്തമാക്കുന്നത്. പട്ടയക്കാരനോട് അവർ ഭൂമി വിലയ്ക്ക് മേടിച്ചിട്ട് ആ ഭൂമി കാരണൊരു പ്രായമൊക്കെ ആയിരിക്കുക, മക്കൾക്ക് പങ്കുവെച്ചു കൊടുത്തു, ഷെയർ വെച്ചു കൊടുത്തു. 4 ഏക്കർ ഭൂമി ജോയ്സ് ജോർജിന് കൂട്ടി രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് ആയിരുന്നപ്പോൾ അന്ന് ഈ ഭൂമിയൊക്കെ ഇവരുടെ കയ്യിലുണ്ടായിരുന്നല്ലോ, ഈ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ എന്തോ ചെയ്യുമായിരുന്നെന്ന് അല്ല ഈ തത്വശാസ്ത്രം പറയുന്നത്? കോൺഗ്രസ്സുകാർ അവരുടെ കൂടെ ആയിരുന്നല്ലോ,
അന്ന് തർക്കമില്ലല്ലോ. ഡീൻ കുര്യാക്കോസ്, ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് അവിടെ തിരഞ്ഞെടുപ്പിൽ നിന്ന് വീണ് തോറ്റ് തുന്നം പാടി 10,000 വോട്ടിന് തോറ്റ് സുന്നം പാടിയവൻ ഇപ്പം എഴുന്നേറ്റ് വന്നിരുന്നുകൊണ്ട് പറയുക ഡീൻ കുര്യാക്കോസ് യൂത്തിൻ്റെ നേതാവാണ്. ഞാൻ ചോദിച്ചിട്ട് ഇവരൊക്കെ ആ കോൺഗ്രസ്സിലുണ്ടായിരുന്നപ്പോൾ ഇവർക്ക് യാതൊരു തർക്കവും ഇല്ലായിരുന്നല്ലോ, അതും പോയി. കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് 5 വർഷക്കാലം എല്ലാ പണിയും നോക്കിയല്ലോ ഈ പട്ടയം രജിസ്റ്റർ ചെയ്യാൻ റെഡി ചെയ്യാൻ. നിയമപരമായി കഴിഞ്ഞില്ലല്ലോ, നിയമപരമായി കഴിഞ്ഞില്ല, എല്ലാം നോക്കി. ഇപ്പം പുതിയ ഒരു സബ് കളക്ടറോ ഒക്കെ കൂടെ വന്ന് ഒരു സൂത്രപ്പണി ചെയ്തു എന്നാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതൊന്നും നിയമത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതല്ല, അതിനൊന്നും ആരുടെയും ഒത്താശ വേണ്ട. ആ സബ് കളക്ടർ പറഞ്ഞിരിക്കുന്നത് എന്താ, ഒന്ന്, അന്ന് ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റി ഇല്ലായിരുന്നു. 2, ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റി കൂടി എന്നുള്ളതിന് രേഖയില്ല. 3, 1971 മുമ്പ് അവിടെ ഭൂമിക്ക് പട്ടയം കൊടുത്തിരുന്നില്ല, കൊടുത്തിരുന്നില്ല. 4, അന്നത്തെ കാലത്ത് പട്ടയം അപേക്ഷകന് പ്രായക്കുറവായിരുന്നു, 10 വയസ്സേ ഉള്ളൂ. ഇതൊക്കെ ചുമ്മാ ഒരുമാതിരി എവിടെയേലും വെളുടും പറയാവുന്നതല്ലാതെ നിയമത്തിൻ്റെ മുമ്പിലോ ന്യായത്തിൻ്റെ മുമ്പിലോ സാമാന്യ നീതിക്കോ എന്നും പറയാവുന്ന കാര്യമൊന്നുമല്ല, മനസ്സിലായില്ലേ. അതാണ് അവർ വിലയ്ക്ക് മേടിച്ച ഭൂമിയാണ് കൊടുത്തു. ഞാൻ ചോദിച്ചിട്ട് അതിൻ്റെ പേരിൽ ഞാൻ ഈ 5 വർഷം ഈ ഉമ്മൻചാണ്ടി എന്നെ എടുത്തിരിക്കുകയായിരുന്നു എന്നാണ്. ഈ ചെന്നിത്തല എന്ന് പറയുന്ന മനുഷ്യനും ഉണ്ടായിരുന്നല്ലോ മാന്യൻ, എന്ത് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കാര്യമാണ്, അവരുടെ കൂടെ നിൽക്കുമ്പം പെണ്ണ് പിടിച്ചാലും കൈകയറിയാലും കുഴപ്പമൊന്നുമില്ല, മനസ്സിലായില്ലേ. വ്യഭിചരിച്ചാലും കുഴപ്പമില്ല, കൈകൂലി മേടിച്ചാലും കുഴപ്പമില്ല. അവരവിടുന്ന് മാറിക്കഴിയുമ്പോൾ പിന്നെ ആഹാ, ഇല്ലാത്ത ചുമ്മാതൊരുമാതിരി തട്ടിപ്പ് പ്രചരണമെന്നല്ലാണ്ട് ഇതിനെപ്പറ്റി എന്ത് പറയാനാണ്. എനിക്ക് പരമ പുച്ഛമാണ് അതിനെപ്പറ്റി. എന്ത് ചെയ്യാനാണ്, ഈ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തിരിക്കുന്നതിനോടും എനിക്ക് യോജിപ്പൊന്നുമില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു പോകുന്നതാണ് നല്ലത്, എനിക്ക് യോജിപ്പൊന്നുമില്ല. കാരണം ആ പറയുന്ന ഡിമാൻഡ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ന്യായം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓകാനവും മനമർശനവും വരും. നിയമത്തിൻ്റെ മുമ്പിൽ ന്യായത്തിൻ്റെ മുമ്പിൽ എന്നും പറയാൻ കഴിയാത്ത. ഞാൻ ചോദിക്കട്ടെ, ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റി ഉണ്ടാക്കേണ്ടത് ആരാ, ഗവൺമെൻറ് അല്ലേ? അതിന് ജോയിസ് എങ്ങനെ ഉത്തരവാദിയാകുന്നത്? 2, ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റി കൂടി എൻ്റെ മിനിസ് ലഭ്യമല്ലെന്നാ, ആരാ സൂക്ഷിക്കേണ്ടേ? പട്ടയക്കാരനാ, പട്ടയക്കാരനാ. 3, കണക്ക് കൃത്യമായി പഠിച്ചിട്ടാണോ വിഡ്ഡിയാന്മാർ ഇപ്പം 1971 മുമ്പ് അവിടെ പട്ടയം കൊടുത്തിട്ടില്ലെന്ന് പറയുന്നത്? എന്ത് മനസ്സിലാക്കിയാണ് പറയുന്നത്? ഒന്നും അറിയാൻ മേലാതെ ഒരു ന്യായമാണ്. ചിലരുടെയൊക്കെ അജണ്ടയുണ്ട്, അത് കോൺഗ്രസ്സിനെ സഹായിക്കാൻ വേണ്ടി ചെയ്ത ഒരു അജണ്ടയാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തലതാണ്. അതെന്തേലും ആവട്ടെ, അത് നിയമപരമായ കാര്യം, അത് അവർ നിയമപരമായി നേരിടട്ടെ, അതിൻ്റെ നിയമപരമായ മാർഗം നോക്കട്ടെ, അതാണ് നമ്മുടെ. പക്ഷേ അതിന് ഈ നീലക്കുറിഞ്ഞി ഈ പ്രശ്നവും അവിടുത്തെ ഈ ഭൂമിയുടെ നിർണയവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവുമില്ല. അതിന് നിയമപരമായ മാർഗം അവർ നോക്കുക എന്നുള്ളതേ ഉള്ളൂ വഴി. അത് ഞങ്ങളുടെ ഈ പരിശോധനയിലൊന്നും വരുന്ന കാര്യമല്ല. ചില വാർത്തകളിൽ പറയുന്നത് ഈ ജോയിസ് ജോർജ് അടക്കമുള്ള ആളുകളുടെ കയ്യിലുള്ള ഭൂമിയാണ് ഏതാണ്ട് 1000 ഹെക്ടർ വരും ഇത്തരത്തിലുള്ള ഭൂമി, അത് ഒഴിവാക്കിയിട്ടാണ് കൃത്യമാക്കിയിട്ട് ഈ ഉദ്യാനം വരാൻ പോകുന്നത്. അതൊക്കെ ചുമ്മാ പരിസ്ഥിതിവാദികളും ജനങ്ങളുടെ ശത്രുക്കളും അവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കാതെ മറ്റ് വിദേശ ശക്തികളുടെ പണമൊക്കെ പറ്റിക്കൊണ്ട് പ്രചരണം നടത്തുന്നവന്മാരാണ്. അപ്പം ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാ. ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് ഫലത്തിൽ പത്രക്കാർ, കുറെ പത്രക്കാർ, അതിനകത്ത് പ്രവർത്തിക്കുന്നവർ, കുറേ ചാനലുകാർ, അതിൽ കുറേ ആളുകളെ, ഇവരും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായി ഒരു കൂട്ടുകെട്ടുണ്ടാക്കിക്കൊണ്ട് ഫലത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടെടുക്കുന്നുണ്ട്. അത് പണ്ട് മുതലെടുക്കുന്നുണ്ട്, ആ നിലപാട് ഇപ്പോഴും തുടരുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണേലും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ചില വാർത്തകളിൽ പറയുന്നത് വനം വകുപ്പിൻ്റെ നിഗമനങ്ങൾക്കൊത്താണ് കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിലെ തീരുമാനങ്ങളൊക്കെ വന്നിരിക്കുന്നത്. വൈൽഡ് ലൈഫ് വാർഡൻ്റെ റിപ്പോർട്ടിനെ ആശ്രയിച്ചാണ് വന്നിരിക്കുന്നത്. റവന്യൂ വകുപ്പിനെതിരെ വനം വകുപ്പാണ് നിൽക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെയുള്ള റിപ്പോർട്ടുകളിലൂടെ എന്താണ്? വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്, അന്ന് ഈ സെഞ്ചുറി പ്രഖ്യാപിച്ചത് വേണ്ടത്ര പഠനം നടത്താതാണ് ഉണ്ട്, അത് തെറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് കൃഷിഭൂമിയും വന്നിട്ടുണ്ട്, സർക്കാർ ഓഫീസുകളും വന്നിട്ടുണ്ട്, സർക്കാർ ഓഫീസുകളിലും എല്ലാം അതിനകത്തുണ്ടെന്ന്. അതുകൊണ്ട് അത് പുനഃപരിശോധിച്ച് ആകാവുന്നതാണ് എന്ന് ഫോറസ്റ്റുകാർക്കും അഭിപ്രായമുണ്ട്. ഫോറസ്റ്റിന് നേരത്തെ അജണ്ടയുണ്ട്, അവിടെ നേരത്തെ ഉള്ളത് അജണ്ട.
ആ ജണ്ടയ്ക്ക് വെളിയിലുള്ള സ്ഥലവും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഫോറസ്റ്റിൻ്റെ ജണ്ടയ്ക്കുള്ളിൽ തന്നെയല്ല പ്രഖ്യാപിച്ചിരിക്കുന്നത്, മുഴുവൻ മനോഭൂമി അല്ല എന്നർത്ഥം. ആ അല്ല അല്ല, കൃഷിഭൂമിയുണ്ട്, അതാണ് പ്രശ്നം, അതാണിപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. അതിനകത്ത് ജോയിസ് ജോർജിൻ്റെ ഭൂമിയായൊന്നും ഈ പരിശോധനയ്ക്ക് ഒരു ബന്ധവുമില്ല, അത് അതിൻ്റെതായ നിയമവഴി, അത്രയേ ഉള്ളൂ. മനസ്സിലായി? അപ്പോൾ എന്തേലും പറഞ്ഞ് നിൽക്കണ്ടേ, ചുമ്മാ തട്ടിപ്പ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ചാനലുകാരും എല്ലാം കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ യഥാർത്ഥത്തിൽ? ഇവിടെ ഇപ്പോൾ സോളാറ് വന്നു, ഉമ്മൻചാണ്ടിയും കൂട്ടറും 10-30 പേര് നേതാക്കന്മാർ, എന്താ കേസ്? അഴിമതി, കൈക്കൂലി, വ്യഭിചാരം, താഹല വൃത്തികേട്ടിൻ്റെയും കേസിലാണ് പെട്ടിരിക്കുന്നത്. അതേ തുടർന്ന് മോഹമാകെ വികൃതമായി. വികൃതമായപ്പം തങ്ങളുടെ ആളുകളിതേ, തങ്ങളുടെ സംരക്ഷകന്മാർ വികൃതമായി എന്നുള്ള നിലയിലാണിപ്പോൾ പത്രക്കാർ പലരും ചാനലുകാർ പലരും പ്രതികരിച്ചു വരുന്നത്. എങ്ങനെ ഇവരെ ഇതിനകത്തൊന്ന് ഊരാ? ആ മാർഗമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനൊന്നും ഊരിയാലൊന്നും ഊരുകയല്ല, അതറിയാൻ മേലാത്തുള്ള. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് ഈ രാജ്യത്ത് പ്രമല കക്ഷിയില്ലായിരുന്നു 47 മുതൽ? ഓയ്യോ, ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തി ഇപ്പം എന്നെ ഉണ്ട്. തപ്പി നോക്കണം എവിടെയാണ് സാധനം ഉള്ളതെന്ന്, താനും ഉള്ളതെന്ന്. ഇനിയിപ്പം ഒരു പുതിയ പ്രസിഡന്റിനെ ഏൽപ്പിച്ച് ഇനി ഉദ്ധരിക്കാൻ നോക്കുക. നടക്കട്ടെ ഉദ്ധാരണം. ആരാ? രാജീവ് ഗാന്ധി. അതുകൊണ്ട് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് ഇതേപ്പറ്റി ഒന്നും പറഞ്ഞ് ഈ തട്ടിപ്പ് വേല ഒന്ന് സത്യസന്ധത വേണം. തട്ടിപ്പ് നടത്തുന്നവന്മാർ, അഴിമതി നടത്തുന്നവന്മാർ കാതറും ധരിച്ച് 10,000-കണക്കിന് കൂടിയിട്ട് സ്വത്തുക്കൾ സമ്പാദിച്ചവന്മാരാണ് സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ ചുമ്മാ തേജോപുരം ചെയ്യുക. ഇതല്ലേ ഈ ചെന്നിത്തല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ബഹുമാനപൂർവ്വം പറയുക. അന്നങ്ങനെ അന്നന്ന് ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ് നിറങ്ങുന്നത്. അമ്മമ്മണി ഭാവം ഇത് നേരെ പിന്നെ പോയൊന്ന് കുളിക്കും, രാവിലെ ഷേവ് ചെയ്യും, പോ കിട്ടുന്ന ഷർട്ടെടുത്തിടും, വീട്ടിലോട്ട് പോകും, കിട്ടുന്ന ചാപ്പാടും കഴിക്കും. ഇതാണ് അതാണ് ഇതൊക്കെ പറയും പുള്ളി അന്നന്ന്. അതാണ് സിനിമാ നടൻ്റെ കൂട്ടല്ലേ ഇങ്ങനെ നടക്കണേ. ഇങ്ങനെ നടന്നാലൊന്നും രാഷ്ട്രീയം വളരുകയല്ലെന്ന് രമേശ് ചെന്നിത്തലയും ഒക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിനെ കിട്ടുന്ന അവസരം ഉപയോഗിച്ച് ഈ ഒരുമാതിരി എന്നെ അതിൻ്റെ പണി മലയാള ഭാഷയെ പറഞ്ഞാൽ മോശമാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചെന്നിത്തല പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, VS സർക്കാരിൻ്റെ ഒരു നടപടിയാണ് ഇതിലൂടെ അട്ടിമറിക്കപ്പെടുന്നത്. VSനോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ഇത്തരത്തിലല്ല ചെയ്യാൻ പറയും. അതിനൊക്കെ മറുപടി പറയാൻ ഞാനുണ്ടോ? എനിക്കെന്ത്? ഏതെങ്കിലും സർക്കാർ ചെയ്തതിനകത്ത് ഒരു ഉത്തരവ് ഇറക്കിയതിനകത്ത് പെസുകൊണ്ട് VSന്റെ അല്ല ദൈവം തമ്പുരാൻ്റെ ഗവൺമെൻറ് ആണല്ലോ തിരുത്തുകലേന്ന് വരുന്ന ഗവൺമെൻറ്, അത് വലിയ കാര്യമില്ലെന്ന്. ഇപ്പം നമ്മൾ ഈ ഗവൺമെൻറ് LDF ഗവൺമെൻറ് ഉണ്ട്, പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും ഒരു പെസു വന്ന ഭാവി വരുന്ന ഗവൺമെൻറ് ചിലപ്പോൾ തിരുത്തുകലേന്ന്. 100% എല്ലാം ശരിയാകണമെന്ന് നോക്കണം, പക്ഷെ ആകണമെന്നുണ്ടോ? ഇല്ലല്ലോ. നീലക്കറിഞ്ഞ് വന്യജീവി സ്റ്റെഞ്ചറി അന്നേ തെറ്റി എന്നുള്ളത് അന്നും അഭിപ്രായം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്, ഇപ്പോഴും ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് CPI മന്ത്രിമാരടക്കം ജനവാസ കേന്ദ്രം ഒഴിവാക്കണമെന്ന് പറഞ്ഞല്ലോ ചർച്ചയിൽ. പെശയിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി, വേണ്ടത്ര പഠനമില്ലാതെ അന്ന് ചെയ്തു എന്നാ നിഗമനം. ബിനോയ് വിശ്വമാണ് ആ തീരുമാനം അന്ന് അനൗൺസ് ചെയ്തത്. അതെ, അനൗൺസ്. അന്ന് ഞങ്ങളതിനെ എതിർത്തതന്ന്. ഈ ശാസ്ത്രീയ പരിശോധന നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിന്റെ ഒരു ശാസ്ത്രീയ പരിശോധന? അവിടെ ഭൂമി കൃഷി ചെയ്യുന്നൊരു ആരൊക്കെ എന്തൊക്കെ ഒന്ന് നോക്കും. അത് തന്നെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഈ കേരളം പോലെ അല്ല, ഇവിടെ കേരളത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ കോളനി പോലെ ഊര് താമസിക്കുന്ന ഒരു സ്ഥലത്ത് കൂട്ടമായി, കൃഷി സ്ഥലം വേറെ, കുറേ സങ്കീർണ പ്രശ്നമുണ്ട് അതിനകത്ത്. അത് നോക്കണം, അതൊക്കെ പരിഗണിക്കണം. പിന്നെ അതൊക്കെ പരിഗണിച്ച് കൃഷിക്കാരൻ്റെ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കുക. ബാക്കി നിലവിൽ വനമുണ്ട്, ഫോറസ്റ്റിൻ്റെ ജണ്ടയുണ്ട്, അതിന് പുറമെ പരമാവധി എന്തേരം നീലക്കുറിഞ്ഞി വന്യജീവി സെഞ്ചുറി പെടുത്താം എന്ന് ചിന്തിച്ച് അതില്ലാതാക്കാനല്ല, അത് വിപുലീകരിച്ച് എത്രയാക്കാം, പക്ഷേ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് ചെയ്യുക എന്നുള്ള ലൈനാണ് ഗവൺമെൻറ്റുള്ളത്. ഈ പ്രക്രിയയ്ക്ക് എത്ര കാലം എടുക്കുമെന്നാണ് തീരുമാനം? എന്നാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുക? അതിപ്പോൾ ഇപ്പോൾ പറയാൻ കഴിയില്ല, അവിടെ പോയി നോക്കിയാലല്ലേ പറയാൻ പറ്റും. സമയമെടുക്കും എന്തായാലും. ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ അടുത്ത നീലക്കുറിഞ്ഞി ഇല്ല, നീലക്കുറിഞ്ഞിക്ക് ഇപ്പം ആള് പൂത്താൽ ആള് വന്നാൽ അവരെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കാൻ എല്ലാം ഗവൺമെന്റ് 2018 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം പൂത്താലും സംരക്ഷിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്, അത് ഇനിയും ചെയ്യും. നീലക്കുറിഞ്ഞി സ്റ്റെഞ്ചറി വേണമെന്ന കാര്യത്തിലും ഗവൺമെന്റ് നിർബന്ധമുണ്ട്, ചുമ്മാതങ്ങനെ ഇട്ടിട്ടല്ല, അതിന് ചില ലക്ഷ്യമുണ്ട്.
രക്ഷയുണ്ട്. ഒന്ന് വന സംരക്ഷണവും കൂടിയുണ്ട് അതിനകത്ത്, പരിസ്ഥിതി സംരക്ഷണമുണ്ട്. പിന്നെ നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന പ്രതിഭാസം ഒരു പ്രത്യേക പ്രതിഭാസമാണ് കേരളത്തിൽ, അത് പ്രത്യേകിച്ച് ഇടുക്കിയിൽ. ഒരു സസ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഉദ്യാനം പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയിൽ മറ്റൊന്നില്ലെന്നാണ്. ഇല്ല ഇല്ല, അങ്ങനെ കൊണ്ട് അതുകൊണ്ട് അത് വലിയ പ്രധാനം, അത് വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അത് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ആ നോട്ടിഫിക്കേഷൻ ഇറക്കി ആ ഉദ്യാനം നിലവിൽ വരുത്തും. പിന്നെ ഉറപ്പാ കൃഷിഭൂമി കൊണ്ട് ഉള്ളത് കൃഷിക്കാരന് വിട്ടുകൊടുത്ത് ബാക്കി നീലക്കുറിഞ്ഞി വന്യജീവി സ്റ്റഞ്ചുറിയായി ഉറപ്പാക്കും. അത് ഭാവിയിൽ സമൂഹത്തിന് കൊള്ളാവുന്നതല്ലേ. ഫോറസ്റ്റുകാർ തന്നെ പറഞ്ഞു, ഇനി സ്റ്റഞ്ചുറിക്കകത്ത് കൃഷിക്കാരും താമസിക്കുന്നുണ്ടെങ്കിലും പ്രശ്നമില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഉദ്യാനത്തിന് കുഴപ്പമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിലും അങ്ങനെയും നോക്കും, ഏത് മാർഗവും നോക്കും. അതോടൊപ്പം ഇടുക്കിയിലെ ഭൂപ്രശ്നത്തിന് പരമാവധി പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് പട്ടയം കൊടുക്കേണ്ടവർക്കൊക്കെ പട്ടയം കൊടുത്ത് പരിഹാരം ഉണ്ടാക്കാനുള്ള മാർഗവും നോക്കും. ഗവൺമെൻറ്റ് ചെയ്തതാണ്. വളരെയധികം നന്ദി. ശരി ചേട്ടാ.